നമ്മൾ പോകാൻ പോകുന്നത് ഖത്തറിലുള്ള അൽഖോറിലുള്ള അൽഖോർ മാളിലേക്കാണ്. അൽഖോർ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഖത്തറിലെ അൽഖോർ മാള് പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാള് വലിയൊരു മാളാണ്, അൽഖോറിലുള്ള ഏക മാളാണ്, ഒറ്റ മാളേ ഉള്ളൂ അൽഖോറിൽ. അപ്പോൾ ആ മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. വണ്ടി വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശേഷം അൽഖോറിൽ ചെന്നിട്ട് ബാക്കി വിശേഷം. അൽഖോർ മാളിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് നമുക്കിത് കയറി നോക്കാൻ. ഏതെടുത്താലും ഏഴുതിയാലും എഴുതിയാലും എഴുതിയാലും മേലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല കുഴപ്പമില്ല, വീട്ടിലേക്ക് വേണ്ട നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മുരിഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ കിട്ടുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടോ, ഇതൊക്കെ ആ ഒരു പ്രൈസിൽ വരുന്നത്. 7 റിയാല്, അതേപോലെ തന്നെ 5 റിയാല്. ഇതെല്ലാം ജപ്പാൻ്റെ ഐറ്റാണ്. അതായത് ബ്രെയിനോ ബ്രെയിൻ യൂസ് ചെയ്യുന്നതാണ്, ബ്രെയിനോ ബ്രെയിൻ മക്കളെ യൂസ് ചെയ്യുന്നതാണ്. 14 റിയാലാണ്. നല്ല നല്ല കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. 7 റിയാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതല്ല, നല്ല ക്വാളിറ്റി ആണ്. Okay.
ബ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേടാത്തുള്ള നോക്കി എല്ലാവരും കൊണ്ടുവന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ തുണി ഉണക്കാൻ വേണ്ടിയിട്ടിരുന്ന സംഭവമാണ് ഇത്. ഇത് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വളരെ മനോഹരമായുള്ള ബാസ്കറ്റ് കണ്ടോ, നമുക്ക് മേക്കപ്പ് സെറ്റ് പിടിച്ച് വെക്കാൻ പറ്റുന്ന ബാസ്കറ്റ് കണ്ടോ, ഇതൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ വാങ്ങിക്കും. വാങ്ങാനും തന്നെ ഉള്ളൂ, സെക്കൻഡ് ചെയ്യാനും ഫോർട്ടീൻ ചെയ്യാനും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വാങ്ങാനും പറ്റും. വീട് നല്ല നല്ലപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട്. ഇത് നോക്കി ചെറുത് മുതൽ വലുത് വരുന്ന എല്ലാ സെറ്റുകളും ഇവിടെ മേക്കപ്പ് സെറ്റ് അല്ല മേക്കപ്പ് വയ്ക്കാൻ പറ്റിയ ബോക്സ് സെവൻ റിയാൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. നല്ല ഭംഗിയല്ലേ കൂടെ കാണാൻ, അതാ നല്ല ഭംഗിയുള്ള കൂടെ ചെറിയ കവർ, ഇത് ചെറിയ കവറാണെന്ന് തോന്നുന്നു ചിലത്. ഇതെല്ലാം വരുന്ന ഷീറ്റാണ്, ഇത് കവറാണ് വരുന്നത്. ഞങ്ങൾ ബാക്കിൽ കാണുന്ന ലൂലുവിൻ്റെ സ്റ്റോറിൽ കയറിയിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊന്നല്ല, നമ്മുടെ ഇതുപോലെ എന്തൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് മൊബൈൽസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് അവിടെയുള്ളത്. അപ്പം ഞങ്ങളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഏട്ടാ എന്തായിരുന്നു അത്? ഞങ്ങൾ ട്രൈഫോഡ് വാങ്ങിച്ചു, ക്യാമറയ്ക്കുള്ള ട്രൈഫോഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ആ ട്രൈഫോഡിൻ്റെ റിവ്യൂ നമ്മൾ വേറെ ദിവസം ചെയ്യുകയും ചെയ്യും. ട്രൈഫോഡ് ഇനി നമ്മൾ മാക്സിമം നമ്മൾ നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി, നല്ല വീഡിയോസ് മാത്രമല്ല എന്നെ കൂടാതെ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈഫോണിൻ്റെ റിവ്യൂ നമ്മൾ വേറെ ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ വേറെ എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം, പെർമിഷൻ ഇല്ല നമുക്ക് വീഡിയോ ഉള്ളിൽ കാണിക്കാൻ പെർമിഷൻ ഇല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ കാണിക്കുന്നു. നല്ല വില കുറവും നല്ല സാധനങ്റാണ് ഇവിടെ ഉള്ളത്. ലൂലുവിൻ്റെ തന്നെയാണെന്ന് പറയുമ്പോൾ അറിയാലോ, കൊച്ചിയിലുള്ളതുപോലെ എന്നല്ല, കൊച്ചിയേക്കാൾ വലിയൊരു നമുക്കിവിടെ ഉള്ളിലെടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലെടുക്കാത്തത്. നമ്മൾ വെളിയിൽ കൂടെ ഉള്ള കാഴ്ചകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരും. പിന്നെന്താ ബാക്കി, അപ്പം കുറച്ച് നമ്മൾ ഒന്ന് കറങ്ങട്ടെ, കറങ്ങിയിട്ട് നമ്മൾ നല്ല വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നോക്കട്ടെ. ഇതാണ് ലൈഫ് സ്റ്റൈലിൻ്റെ സ്പ്ലാഷ്. നമ്മുടെ ഡ്രസ്സസ് ഇല്ലാതെയുള്ള ഇങ്ങനത്തെ അറബിക് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആണ് സംഭവം. എന്നാലും ഞങ്ങളാരും ഇതിനുള്ളിൽ കയറാറില്ല, ഇത്ര കണ്ടാൽ തന്നെ അറിയാം ആരും ഇല്ല അതിൻ്റെ ഉള്ളിൽ. എക്സ്പെൻസീവ് ആണ്, പക്ഷെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ ഉള്ളിലുണ്ട്. പക്ഷെ ഉള്ളിലോട്ട് അലോടല്ല ക്യാമറ, അതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ഈ വ്യൂ കാണിക്കുന്നത്. അപ്പോ അവളതില് കേറാൻ പോവാണ്. ഇതിന്റെ കാണാൻ എന്താണ് സംഭവം എന്ന് അറിയില്ല, എന്തോ ഒരു വലിയ സംഭവം തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇങ്ങനെ മെഷീൻ കണ്ണൊക്കെയാ ഫ്രണ്ടിലുള്ളത്. സംഭവം ഫയറിംഗ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്, ഫയറിംഗ് ആണ് സംഭവം. മെഷീൻ കണ്ണൊക്കെ കഴിയുള്ളത്. ദുരിതത്തിലുള്ള പുറപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് മോണിറ്റർ അടുത്തിട്ട് ഇവിടെ ചെറിയൊരു സ്ക്രീൻ കണ്ടിട്ട് കണ്ണിൻ്റെ സ്ക്രീൻ കണ്ടിട്ട് ഭയങ്കര ഫയറിങ്ങാണ്, ഭയങ്കര ഫയറിങ്ങോ. വല്ലതും കേൾക്കുന്നുണ്ടോ ചേച്ചി, വല്ലതും കേൾക്കുന്നുണ്ടോ? ആഞ്ഞോട്ടിയൊക്കെ സൈഡിലുണ്ട് മാമത്തി തിരിച്ച്. വെടിവെപ്പൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് രസിക്കുന്നുണ്ടേ.
അവളെന്തായാലും ഐസ്ക്രീമിന്റെ സെക്ഷൻ കണ്ടിട്ടുണ്ട്. ഐസ്ക്രീമാണ് ചട്ടിക്കറി വന്നിട്ടുണ്ട്. ചട്ടിക്കറി ബീഫ് ചട്ടിക്കറിയാണിത്. ബീഫ് ചട്ടിക്കറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. നമ്മളിപ്പോ കഴിച്ച് പുറത്തേക്കായിരുന്നു. പുറത്ത് ഇൻഗ്രീഡിയൻസ് കാണാനാണ് ഇവിടുന്നേക്കാൾ ഭംഗി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ബൈ.